ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താറിയോ, നമ്മുടെ ചാനലിന് 10,000 സബ് തികഞ്ഞിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ അകമൊഴിഞ്ഞ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ചാനലിന് 10,000 സബ് കിട്ടിയിരിക്കുന്നത്. ആ സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഥ കൂടിയിട്ട് ഈ കൂട്ടത്തിൽ കൂടി പറയുകയാണ്. ഇതെന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. ഗൾഫ് നാടുകളിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ മുഴുവൻ മരുഭൂമിയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, ഒട്ടുമിക്കവാറും മരുഭൂമിയാണ്. പിന്നെ ടൗൺ ഏരിയകൾ വേറെ, നിലനിലയായിട്ട് ഇഷ്ടം പോലെ അതൊക്കെ വേറെയാണ്, ഫ്ലാറ്റുകളും കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഈ ബാഗ് പ്രദേശങ്ങളിലൊക്കെ ഉള്ളോട്ട് മുഴുവൻ സഹാറ മരുഭൂമി പോലത്തെ മരുഭൂമിയാണത്രേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ മരുപ്പച്ചയും പനയൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. എങ്കിലും അവിടെ വഴിയുണ്ട്. എങ്ങനെ, വണ്ടി കാറ് പോണ വഴികളും വാൻ പോണ വഴികളൊക്കെ ഉണ്ട്. ആ ആടുജീവിതത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടും ഉണ്ടായിരിക്കാം വായിക്കുന്നവരെ. അപ്പോൾ ഉള്ളോട്ട് പോയിട്ട് ഫാമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ദിവസം ഈ ഞാൻ എന്നോട് കഥ പറഞ്ഞിട്ടുള്ള ആള് അയാളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തതാണ്. അയാൾ ഒരു ദിവസം, അയാൾക്ക് ട്രിപ്പ് പോകുന്ന സ്വഭാവമുണ്ട്, വണ്ടി വിളിച്ച് ട്രിപ്പ് പോകുക ആൾക്കാർ, അയാളൊരു ഡ്രൈവറാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം വഴി മാറി പോകേണ്ടി വന്നു. അന്ന് പോയ വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴിയായിരുന്നു. ഗട്ടർ പോലെയൊക്കെയുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ആയിട്ടാണ്. അതെന്തേ അയാൾക്ക് വഴി മാറി പോകാൻ തോന്നിയത് എന്നുള്ളത് അയാൾക്ക് ദൈവത്തിനെ പറയാൻ പറ്റുള്ളൂ. അന്ന് കുറച്ച് സന്ധ്യയായിട്ടുണ്ടാവും, ഒരു 7 മണിയൊക്കെ ആയ സമയത്താണ് അയാൾ തിരിച്ചു വരുന്നത്. 7 അല്ല, തിരിച്ചിങ്ങനെ വരുന്ന സമയത്തുണ്ട് അത്രേ ഈ റോഡിൻ്റെ നടുക്ക് ഒരാളിങ്ങനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ, നമ്മൾ സാധാരണ ലിഫ്റ്റ് ചോദിക്കുമല്ലോ, അധികം കുട്ടികളും അങ്ങനെയാണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ ലിഫ്റ്റ് കൊടുക്കും, ആ ലിഫ്റ്റ് പോവും, ഹായ് ഫ്രണ്ട്സ്. ഇത് കുറച്ച് ഒരു അറബി ലുക്കുള്ള ഒരാളാണ്. കാരണം ആ തലയെ കെട്ടും കാര്യമൊക്കെ കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് ഒരു വേഷങ്ങൾ കണ്ടാൽ അറിയുമല്ലോ. അയാൾ കൈകാട്ടി നിർത്തിയപ്പോൾ ഇയാൾ നിന്നു. കാരണം വണ്ടിയിൽ വേറെ ആരുമില്ല, റിട്ടേണാ. മടങ്ങി വരുന്ന സമയത്ത് ആരുമില്ല, എന്നാൽ ഒരു കൂട്ടായിക്കോട്ടെ, സംഭാഷണം വർത്തമാനം പറഞ്ഞു പോകാമല്ലോ എന്ന് അയാളും കരുതി. അങ്ങനെ നിർത്തിയ സമയത്ത് അയാൾ കയറി ബാക്ക് സീറ്റിലിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങി. യാത്ര തുടക്കുമ്പോൾ പത്താനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, പിന്നെ കുറച്ച് നേരം ഉണ്ടാകാതിരിക്കും, കാരണം പരിചയമൊന്നും ഇല്ലാത്ത ആളല്ലേ. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് എന്തോ കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ തടയുന്നു തോന്നി. അയാൾ കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കിയിട്ട് വീണ്ടും എല്ലാ ജന്തുക്കളും ഒക്കെ പറക്കൂലോ രാത്രി സമയത്ത്, അതെന്തെങ്കിലും തട്ടിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെയും കുറച്ച് ദൂരം കൂടി പോയി നോക്കുമ്പോഴോ പിന്നെയും എന്തോ അങ്ങനെ ഇഴയണ പോലത്തെ ഒരു ഫീലിങ്ങാണ്. അപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നറിയോ, ഈ ബാക്കിലിരിക്കുന്ന ആളുടെ നാവ് നീണ്ടു വന്നിട്ട് ഇയാളുടെ പെരടിയിൽ ഇങ്ങനെ കിക്കിളിയാക്കുകയാണ്. ഭാഗ്യത്തിന് അത് ചുറ്റി പിടിച്ചിട്ടൊന്നുമില്ല, കാരണം അത്ര നിങ്ങളെ നാവ് നീട്ടാൻ പറ്റുന്ന ആൾക്ക് കഴുത്തിൽ ചുറ്റി പിടിക്കാൻ പറ്റും. പക്ഷേ അയാൾക്ക് അതൊരു തമാശ, അത്രയേ ഉള്ളൂ. ഇയാളാണെങ്കിലോ, നിങ്ങളാണെങ്കിലോ എന്താവും സ്ഥിതി? ഇയാളുടെ കൈയൊക്കെ എന്താണ് സ്റ്റിയറിംഗ് വീലിൽ നിന്നൊക്കെ വിട്ട് ഇയാളാകെ പരിഭ്രമിച്ച് ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണു തന്നെയല്ല, പക്ഷേ ഭാഗ്യത്തിന് കാർ ആക്സിഡൻ്റ് ഒന്നും ആയിട്ടില്ല. കാറ് നിന്നു, കാറ് നിന്നിട്ട് ഇയാൾ ആ സീറ്റിൽ അവിടെ കിടന്നു കിടക്കുകയാണ്. ഇത് കാണുന്നതാരാ, വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ ആ വഴിക്ക് വന്നു. വണ്ടിയിൽ വന്നു നോക്കുമ്പോൾ ഒരു വണ്ടി അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ആരായാലും നമ്മളായാലും നോക്കും, ഇതെന്താണാവോ അവിടെ ഇങ്ങനെ ആളില്ലാത്ത സ്ഥലത്തൊരു വണ്ടി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഈ ആൾ വണ്ടിയിൽ നിന്ന് സ്റ്റിയറിംഗ് വീലിൻ്റെ സൊട്ട് ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കണുണ്ട്, വണ്ടി നിൽക്കണുണ്ട്. അങ്ങനെ അയാളെ താങ്ങി വെള്ളമൊക്കെ കുറഞ്ഞ് ബോധം വരുത്തി. അപ്പോൾ ആകെ പൊരിച്ച് പരിഭ്രമിച്ചിരിക്കുന്നു ഇയാൾ, എന്താ ഏതാ? അപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് വരിക, എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ കാറിൽ കയറ്റി. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല, മറ്റേ വണ്ടിക്ക് എന്തോ പറ്റിയിരിക്കുന്നു. ഇയാളെ കൂടെ കൊണ്ടു കൂടെ കൊണ്ടുവന്നിട്ട് എന്തേ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് സമാധാനമായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അത്രേ ഈ കാര്യം, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കേട്ടവരെന്ത് പറഞ്ഞു അറിയോ, ആ ഏരിയയിൽ എന്തോ ഒരു ശല്യമുണ്ട്. അത് എന്ത് ശല്യം എന്നുള്ളത് ഇപ്പോൾ പറയാൻ വയ്യ, ഇങ്ങനെ പലരും കണ്ടിട്ടുണ്ട് അത്രേ. പക്ഷേ ആരെയും ഈ ആത്മാവ്, അതായത് പ്രേതാണോ പിശാചാണോ ഒന്നും നമുക്കറിയില്ല, ആ രൂപത്തിലുള്ള ആൾ ഉപദ്രവിക്കണില്ല. പക്ഷേ ആൾക്കാരെ പേടിപ്പിക്കുന്നു, നാവ് നീട്ടിയിട്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പേടി. ആരും അങ്ങനെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഇയാൾ പറഞ്ഞിട്ട് എൻ്റെ റിലേറ്റീവ് പറഞ്ഞറിഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഓർക്കണം. എന്താ വെച്ചാൽ, അയാളുടെ സൗദിയിലുള്ള ആളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ്.
അപ്പൊ അയാളുടെ റൂമില് അഞ്ചും ആറും എട്ടും പത്തും വരെ ആൾക്കാര് റൂമിൽ താമസിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അയാൾക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരെ അവര് റാഗിങ്ങിന്റെ ഭാഗമായിട്ട്, അതായത് നിർദോഷകരമായിട്ടുള്ള ഒരു റാഗിങ്, അത്രേ ഉള്ളൂ. അങ്ങളുടെ ഈ രാത്രി സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയിട്ട് വരാൻ നിർബന്ധിക്കുത്രേ. അതെന്താ, അവർക്ക് അവിടെ പ്രേതമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നോക്കൂ, എത്രയോ വിദേശ രാജ്യങ്ങളിൽ പോലും എല്ലാവർക്കും ലോകത്തിലൊമ്പാടുള്ളത് ഭൂമിയിൽ മുഴുവനുള്ള സാധനമാണ് നമുക്ക് കാണാൻ കഴിയാത്ത ഈ ആത്മാവുകൾ. അവർ ഏതൊക്കെ രൂപത്തിൽ വരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയ ചെറിയ ജന്തുക്കളുടെ രൂപത്തിലൊന്നും വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ പറയുന്നു. പിന്നെ ഈ ചാനലിൻ്റെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ എന്നെ കളിയാക്കി കൊണ്ടുള്ള കമൻറ്റുകളുണ്ട്. ബഡായി മുത്തശ്ശി, തള്ളുമുത്തശ്ശി വന്നു, മെല്ലെ തള്ള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കണില്ല, അതൊക്കെ ഒരു തമാശയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ഏതായാലും ഈ ജിന്ന്, പ്രേതം, പിശാജ്, പൊട്ടി, ഇങ്ങനെ മറുത, മാടൻ, ഇങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ടെന്നറിയോ. എല്ലാറ്റിനെ പറ്റിയിട്ടും നമുക്ക് പറയാനറിയില്ല. അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെന്നെ അനുഭവസ്ഥർ ധാരാളം. ഒടിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതെന്താ അനുഭവസ്ഥരുണ്ട്, രക്ഷത്തിൻ്റെ കാര്യം പറയേ വേണ്ട, അതിൽ ധാരാളം അനുഭവസ്ഥരുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് രീതിയിലുള്ള കമൻ്റ് ആയാലും അതൊക്കെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഓക്കെ.